വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 3 കോവിഡ് മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. മലപ്പുറത്തും കാസർഗോഡും തൃശൂരിലുമാണ് മരണങ്ങൾ. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി അബ്ദുൽ ഖാദർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മരിച്ചത്. കാസർഗോഡ് കുമ്പള ആരിക്കുടി സ്വദേശി അബ്ദുൽ റഹ്മാൻ പരിയാരത്ത് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വൃക്ക രോഗിയായിരുന്നു അബ്ദുൽ റഹ്മാൻ. ഇതോടെ കാസർഗോട്ടെ കോവിഡ് മരണം 5 ആയിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട സ്വദേശി കൂത്തുപറമ്പ് പള്ളൻ വീട്ടിൽ വർഗീസ് പള്ളനാണ് തൃശൂരിൽ മരിച്ചത്. വിശദാംശങ്ങളുമായി വിവിധ മേഖലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഷാജഹാനും തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം മറ്റു പ്രതിനിധികളെയും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഷാജഹാനിലേക്ക് പോകുന്നു. ഷാജഹാൻ, ഇന്നത്തെ 3 കോവിഡ് മരണങ്ങളിൽ 2 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലബാർ മേഖലയിലാണ്. ഈ 2 കേസുകളും സംബന്ധിച്ച് ഇവരുടെ ആരോഗ്യനില, പശ്ചാത്തലമൊക്കെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആരിക്കാട് സ്വദേശി അബ്ദുൽ റഹ്മാൻ മരിച്ചിരിക്കുന്നത് കോവിഡ് ബാധിച്ചാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള കോവിഡ് സമ്പർക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അദ്ദേഹം കിഡ്നി രോഗത്തിന് ചികിത്സയിലായിരുന്നു. രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം തന്നെ മലപ്പുറം തിരൂരങ്ങാടിയിലെ വെള്ളിനിക്കാട് അബ്ദുൽ ഖാദർ എന്ന കുഞ്ഞുമോൻ ഹാജി ആണ് ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മരിച്ചത്. അദ്ദേഹത്തിനും യാതൊരു തരത്തിലുള്ള ഹിസ്റ്ററി, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അദ്ദേഹം സമ്പർക്കത്തിൽ വന്നിട്ടില്ല, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ യാത്ര ചെയ്തിട്ടില്ല തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. മാത്രവുമല്ല അദ്ദേഹത്തിന് പ്രകടമായ മറ്റ് ലക്ഷണങ്ങളുണ്ടായിരുന്നില്ല. ശ്വാസ തടസ്സം വന്നതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ 2 മരണങ്ങൾക്കും യാതൊരു തരത്തിലുള്ള സമ്പർക്കവുമില്ല. മാത്രമല്ല കാസർഗോട്ട് മരിക്കുന്ന 5-ാമത്തെ ആളാണ് അബ്ദുൾ റഹ്മാൻ. അദ്ദേഹമടക്കം ആർക്കും ഉറവിടം വ്യക്തമല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉറവിടം വ്യക്തമാകാതെ ആവുന്ന രോഗബാധിതരാകുന്ന പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ചികിത്സയൊക്കെ അന്തിമഘട്ടത്തിൽ മാത്രമേ ലഭിക്കാനാവുന്നുള്ളൂ. അത്തരത്തിൽ അവർ പെട്ടെന്ന് മരിച്ചു വീഴുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഇപ്പോൾ കേരളത്തിന് മുമ്പാകെ വരികയാണ്.